भगवस्मितश्रमुखे आसमुख संकर्तना മൂന്നാം അധ്യായം തസ്മാത് അകമാർത്ഥസ്യ പരീക്ഷാപൂർവകം നിർദ്ധാരണായ യാജ്ഞവൽക്കിയം കാണ്ഡം ഉപപത്തി പ്രധാനം. ഇതാണ് ഈ കാണ്ഡത്തിന്റെ പ്രാധാന്യം. ഇത് ഉപപത്തി പ്രധാനമാണ്. സർവപ്രമാണശേഷത്വം യുക്തിനാം ഉപവർണിതം. എല്ലാ പ്രമാണങ്ങൾക്കും അംഗമാണ് യുക്തി. വേദം പ്രമാണമാണെന്ന് പറഞ്ഞാൽ യുക്തി വേണ്ടെന്നല്ല, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി എല്ലാ പ്രമാണങ്ങൾക്കും സഹായിയാണ് യുക്തി. ശാസ്ത്രാന്തരീക്ഷത സ്വാതന്ത്ര്യ ഖണ്ഡനം എന്ന് വിചാരിച്ച വേദത്തിന് പ്രാധാന്യം കുറയുന്നില്ല. വേദവും യുക്തി ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ വേദത്തിന്റെ പ്രാമാണ്യം കുറയുന്നില്ല. പദാർത്ഥ വിഷയ ചെയ്യ യുക്തി സർക്കോ വിധീയത വാക്യാർത്ഥ സ്വാഗമാദേവ നിരപേക്ഷം അതൂപച. ഇവിടെ ശ്രുതി വാക്യത്തിൽ നിന്നാണ് ബോധമുണ്ടാകുന്നത്, അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്വൈതബോധം, ആത്മബോധം, അത് ശ്രുതിവാക്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുകയാണ് വാക്യാർത്ഥസ്തു അഗമാദേവ്, അതുകൊണ്ടത് നിരപേക്ഷമാണ്. പക്ഷെ അതിന് സഹായകമായിട്ടാണ് യുക്തിയെ സ്വീകരിച്ചിരിക്കുന്നത്. പദാർത്ഥജ്ഞാനം പോലെയുള്ള കാര്യങ്ങൾക്ക് അവിടെ യുക്തി ആവശ്യമാണ്. എന്താണ് ഈ പദത്തിന്റെ അർത്ഥം?
അതുകൊണ്ട് യുക്തി ആഗമത്തിന് പ്രാധാന്യമുണ്ട്, എന്നാൽ യുക്തി അതിൻ്റെ സഹായകമാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ തുടങ്ങുന്നത് എന്താണ്? ആഖ്യായിക ഒരു കഥയോടുകൂടിയാണ്. അതെന്തിനു വേണ്ടിയെന്ന് പറഞ്ഞു, വിജ്ഞാന സ്തുത്യർത്ഥമെങ്കിൽ ഉപായവിധി, ജ്ഞാനത്തെ സ്തുതിക്കുന്നവനല്ലെങ്കിൽ ഉപായത്തെ നിർദ്ദേശിക്കുന്നവൻ. ഇവിടെ എന്തുപായത്തെ നിർദ്ദേശിക്കുന്നു? ദാനം. ദാനം ഒരു ഉപായമാണ് വിദ്യ ഗ്രഹിക്കുന്നതിന്. അതുമാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു കഥ തുടങ്ങുന്നതിന് വേറെയും താല്പര്യമുണ്ട്. അഭിജ തദ്വിദ്യ സംയോഗ തൈസ്തസവാദകർണം വിദ്യാപ്രാപ്തിപായോ ന്യായവിദ്യായം ദൃഷ്ട തസ്മിൻ അധ്യായ പ്രാബല്യേന പ്രദർശ്യത പ്രത്യക്ഷാച വിദ്യുത് സംയോഗേ പ്രജ്ഞാവൃദ്ധി തസ്മാ വിദ്യാപ്രാപ്തിപായ പ്രദർശനാർത്ഥ ഏവ ആഖ്യായിക. ഇവിടെ ഇങ്ങനെ ഒരു കഥയിൽ തുടങ്ങുന്നതിന് മറ്റൊരു താല്പര്യം കൂടിയുണ്ട്. തദ്വിദ്യാസംയോഗം, തദ്വിദ്യ ആ വിദ്യയുള്ളവർ, ആത്മബോധമുള്ളവർ എന്നർത്ഥം. അവരുമായിട്ടുള്ള സംയോഗം, ബന്ധം, തദ്വിദ്യാസംയോഗം. അതും തൈസ്സഹവാദകരണം, സംയോഗമുണ്ടായാൽ പോരാ. വിദ്വാന്മാരുമായിട്ടുള്ള സാമീപ്യം, കേവലമായ ശാരീരിക സാമീപ്യം, അതുപോലെ തൈസ്തസഹവാദകരണം, അവരുമായിട്ടുള്ള ചർച്ച, അവരിൽ നിന്ന് ഈ തത്വത്തെ ഗ്രഹിക്കുക, അവരോട് തത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് അവരുമായിട്ടുള്ള വാദകരണം. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അവരുടെ സാമീപ്യം, അവരുമായിട്ട് ഉള്ള വാദകരണം. വാദം എന്ന് വെച്ചാൽ ചർച്ച. അത് വിദ്യാപ്രാപ്തി ഉപായോ, അത് വിദ്യാപ്രാപ്തിക്ക് ഉപായമാണ്, ജ്ഞാനപ്രാപ്തിക്ക് അത് ഉപായമാണ്. തത്വനിർണയ ഫലാം ഹി വീതരാഗ കഥാമിച്ഛന്തി. അതിനെ പറയുന്നു വീതരാഗ കഥ എന്ന് പറയുന്നു. വീതരാഗ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ ശാസ്ത്രത്തിന്റെ താല്പര്യമെല്ലാം മനസ്സിലാക്കി വിദ്വസ്സുകളിൽ പോയിട്ട് താൻ എന്താണോ ധരിച്ചിരിക്കുന്നത് അതിനെ സമർത്ഥിക്കാനും എതിരാളിയെ പരാജയപ്പെടുത്താനും വേണ്ടി ചെയ്യുന്ന കഥയല്ല അവിടെ പറയുന്നത്, അങ്ങനെയുള്ള ചർച്ചയല്ല. മറിച്ച് ഇവിടെ ഗുരുശിഷ്യ രൂപത്തിലുള്ള സംവാദം. ശിഷ്യ ഗുരു സബ്രഹ്മചാരി ശിഷ്ട ശിറയോർത്തിഥി, അങ്ങനെയുള്ളവർ തമ്മിലുള്ള ശിഷ്യൻ ഗുരു
തമ്മിലുള്ള സംവാദം. അവിടെ വിദ്വസ്സിൽ പോയിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള ചർച്ചയുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവപക്ഷവും സിദ്ധാന്തവും പറഞ്ഞെന്ന് വിചാരിച്ച ദോഷം. സിദ്ധാന്തം പറയുമ്പോൾ പൂർവപക്ഷത്തെ നിഷേധിക്കും. അപ്പൊ പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ ചർച്ച ചെയ്യുന്നത് വിജിഗീഷ എന്ന് വെച്ചാൽ ജയിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇതും വാദകഥ എന്ന് പറയുന്നു. വാദരൂപത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് അതാണ്. അവിടെയും പൂർവപക്ഷം വരും, സിദ്ധാന്തം വരും. പൂർവപക്ഷത്തെ നിഷേധിക്കുന്നു, സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നു. അത് പൂർവപക്ഷം വന്നതുകൊണ്ട് അതിൽ വിജിഗീഷ ജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ളതല്ല. ഭാഷ്യം തന്നെ അത് വിജിഗീഷ കഥയല്ല. അങ്ങനെ ആരെങ്കിലും വാദിച്ച് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയല്ല ഇത്. ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ്. പിന്നെ ചോദ്യങ്ങൾ നിരാകരണം അതാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തത്വപ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്. ശിഷ്യന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് അവിടെ പൂർവപക്ഷം. അതിന്റെ സമാധാനം ഗുരുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് സിദ്ധാന്തം. അതാണ് ഇവിടെ പറയുന്നത് ശിഷ്യ ഗുരു സബ്രഹ്മചാരി. സബ്രഹ്മചാരികളെന്ന് വെച്ചാൽ ഈ വിദ്യ സ്വീകരിക്കുന്നവരെ പരസ്പരമുള്ള ചർച്ച. ശിഷ്ടന്മാർ ശ്രേയോർത്ഥി ശ്രേയസ്സിന് ആഗ്രഹിക്കുന്നവർ. അനസൂയുഭി അതിന് വേറൊരു വലിയ തകരാറുണ്ട്. തത്വത്തെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ ചർച്ച ചെയ്യുന്നു, മറ്റുള്ളത് കേൾക്കുന്നു, അല്ലെങ്കിൽ കുറച്ചു പേര് കൂടി ചേർന്ന് ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇതിൽ പെടാത്ത മൂന്നാമതൊരാൾ പറയും, ഓ അയാളുടെ ഒരു വേദാന്തം, ഇതിലൊന്നും ഒരു കാര്യമില്ല. അത് കാര്യമില്ലെന്ന് ധരിച്ചിട്ടല്ല, കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഈ പറയുന്നതിലെന്തോ കാര്യമുണ്ട്. പക്ഷെ എന്നാലും പറയും, ഓ അതിലൊന്നും വെറുതെ, അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുന്നത് അത് അസൂയുണ്ട്. അനസൂയുഭി അസൂയ എന്ന് പറയുന്ന ദോഷമുള്ളവർക്ക് രോഗമാണത്, മാനസിക രോഗമാണ്. അതുള്ളവർക്ക് ആരെങ്കിലും ഇങ്ങനെയുള്ള തത്വത്തെ ചർച്ച ചെയ്യുന്നത് അതിലും അസൂയ ഉണ്ടാവും. അതിന്റെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, ഈ അസൂയ എന്ന് പറയുന്ന രോഗം ഉള്ളിലിരിക്കുന്നതുകൊണ്ട് അതിനങ്ങനെ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ അസൂയ കടന്നു വരാൻ പാടില്ല. അതാണ് ബീജരാഗ കഥ. അതാണ് ഇവിടെ പറയുന്നത്, തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച. അതുകൊണ്ടാണ് തത്വജ്ഞാനം എന്നാണ്. തത്വജ്ഞാനത്തിന്റെ ഉപായം അതാണ് ഇവിടെ പറയുന്ന അദ്വൈത തത്വജ്ഞാനം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എവിടെ നിന്നോ വരുന്നത് പോലെ ഇങ്ങനെ വരുന്ന ഒന്നല്ല. തദ്വിദ്യ സംയോഗാദേഹ വിദ്യാപ്രാപ്തി ഉപായത്വം. ഇവിടെ പറയുന്നത് തദ്വിദ്യാ സംയോഗം എന്ന് പറയുന്നു. വിദ്വാൻമാരുമായിട്ടുള്ള ബന്ധം, ബന്ധം മാത്രമല്ല അവിടെ പറഞ്ഞു, അവരുമായിട്ടുള്ള ചർച്ച, അതാണ് വിദ്യാപ്രാപ്തി ഉപായത്വം. വിദ്യയുടെ പ്രാപ്തിക്ക് ഉപായം, അതിൽ നിന്നാണ് വിദ്യ ഉണ്ടാകേണ്ടത്, ആത്മബോധം ഉണ്ടാകേണ്ടത്.
ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാകും. സാറിന് മനസ്സിൽ വരുന്ന ഒരാളുമായിട്ട് സംസാരിച്ച് എങ്ങനെ ആത്മബോധം ഉണ്ടാകും? ഈ ആത്മബോധത്തെക്കുറിച്ച് ശ്രുതി പറയുന്നത് പോലും സംഭാഷണ രൂപത്തിലാണ്. തത്വമസി എന്നെടുത്താലും അമ്പരമാസി എന്നെടുത്താലും ഈ സന്ദർഭങ്ങളിലെല്ലാം ഇത് സംഭാഷണ രൂപത്തിലാണ്. അതങ്ങനെ സംഭാഷണം നടത്തിയാൽ ആത്മബോധം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ആത്മബോധം എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. സംഭാഷണം നടത്തി ആത്മബോധം ഉണ്ടാകുന്നു. പുസ്തകം വായിച്ചിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാകുന്നു. വേദം പഠിച്ചാൽ ആത്മബോധം ഉണ്ടാകുന്നു. അങ്ങനെ ചോദിക്കും. അസൂയാനുക്കൾ അറിയാം അവർക്ക് അവരുടെ ഉള്ളിൽ എന്നാണ് ചോദിക്കും. അസഹിഷ്ണുത ഉണ്ട്, സഹിക്കാൻ വയ്യ. ഒരാളത് ഗ്രഹിക്കുന്നു, തനിക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അപകർഷത ബോധം, ഇതെല്ലാം കൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത്. ഇതുകൊണ്ടെങ്ങനെയാ, സംഭാഷണം കൊണ്ടെങ്ങനെ ആത്മബോധം ഉണ്ടാകുന്നു? എന്താണ് ആത്മബോധം? തത്വ നിശ്ചയസ്യ വിദ്യാത്വ വിദ്യ ജ്ഞാനം എന്ന് പറയുന്നത് തത്വനിശ്ചയമാണ്. അതാണ് നമ്മുടെ അദ്വൈതത്തിൽ ആത്മബോധം ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് തത്വത്തിന്റെ നിശ്ചയമാണ്. ആരുടെ നിശ്ചയം? ശ്രോതാവിന്റെ നിശ്ചയം. എവിടെയാ നിശ്ചയിക്കുന്നത്? മനസ്സിൽ. മനസ്സുകൊണ്ടാണ് നിശ്ചയിക്കുന്നത് തത്വത്തെ. എന്ത് തത്വം? ശ്രോതാവ് തന്റെ തത്വത്തെ നിശ്ചയിക്കുന്നു. അപ്പൊ മാനസികമായ ആ നിശ്ചയം, അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. ഇതിലും വ്യക്തമായിട്ട് ഇനി പറയാനുണ്ടോ? തത്വ നിശ്ചയസ്യ വിദ്യാത്വ തത്വ നിശ്ചയമാണ് വിദ്യ. അപ്പൊ ഈ തത്വം, ഈ പറയുന്ന രീതിയിൽ തത്വത്തെ കുറിച്ച് സംഭാഷണം നടത്തുന്നവര് ചർച്ച ചെയ്യുന്ന ഇത് പറയുമ്പോഴാണ് ഗ്രഹിക്കാൻ പ്രയാസം. അതങ്ങനെ തത്വ നിശ്ചയം ആത്മബോധമാകുന്നു. ഉടൻ ചോദിക്കും, അത്രയേ ഉള്ളൂ? ആ ചോദ്യം എന്താണ്? സംശയമാണ്. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും അത് വരും. തത്വ നിശ്ചയം എങ്ങനെ ആത്മബോധം? അത് ആത്മബോധമല്ല. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പോൾ തത്വ നിശ്ചയമല്ല, സംശയമാണ്. അതുകൊണ്ടാണ് ചോദ്യം വന്നത്. അതാണോ, അത്രയേ ഉള്ളോ, അത് മതിയോ? അവിടെ നിശ്ചയമില്ല. നിശ്ചയമുള്ളിടത്ത് ചോദ്യമില്ല. നിശ്ചയമില്ലാത്തടത്താണ് ചോദ്യം. അപ്പോ ഇപ്പോ തന്റെ മനസ്സിലുള്ളത് ആത്മബോധമല്ല. എന്തുകൊണ്ട്? അവിടെ ചോദ്യമുണ്ട്. എന്തിനെ കുറിച്ചുള്ള ചോദ്യം? തത്വജ്ഞാനത്തെ കുറിച്ചുള്ള ചോദ്യം. അപ്പൊ തത്വജ്ഞാനത്തെ കുറിച്ചുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് തത്വ നിശ്ചയമല്ല. അതിനെ നമുക്ക് പറയാം തത്വവിചാരമാണ് എന്ന് പറയാം. തത്വവിചാരത്തിൽ ചോദ്യം ഉണ്ടാകാം. ചോദ്യം അസംബന്ധമെന്നല്ല പറയുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവിശ്വാസമുണ്ട്. തത്വനിശ്ചയമാണ്, അത് മതിയോ? അതുകൊണ്ട് ആത്മബോധമാകും. ആത്മബോധം അങ്ങനെയല്ലല്ലോ, ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്ന ഒരു സാധനമല്ലേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേവലം തത്വവിചാരമാണ്. അപ്പൊ തത്വവിചാരത്തെയും ആത്മബോധത്തെയും വേർതിരിച്ചറിയണം. ആത്മബോധത്തിൽ അയാൾ നിശ്ചിന്തനാണ്, പിന്നെ അവിടെ വിചാരത്തിന്റെ ആവശ്യം. എന്തുകൊണ്ട്? അയാൾക്ക് നിശ്ചയം വന്നു കഴിഞ്ഞു. പിന്നെ തത്വബോധത്തെ കുറിച്ച് എന്താ ചോദിക്കാൻ? അസൂയ ആരാ ചോദിക്കുന്നത്? മനസ്സാ ചോദിക്കുന്നത്? മനസ്സിലാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഇതാണോ ആത്മബോധം? ഇതാണോ തത്വനിശ്ചയം? ഇത്രയേ ഉള്ളൂ?
ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ലല്ലോ. ചോദ്യങ്ങളെല്ലാം മനസ്സിൽ നിന്നാണ് വരുന്നത്. അത് സ്വാഭാവികം. എന്തുകൊണ്ട്? അത് തത്വവിചാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം അടക്കത്തക്ക രീതിയിൽ മനസ്സിൽ തന്നെ നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം എങ്ങനെ വരും? തത്വത്തെ സംബന്ധിച്ച് ചോദ്യം വരത്തില്ല. മനസ്സ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. മനസ്സുണ്ടായിരിക്കുന്നിടത്തോളം കാലം വിഷയങ്ങളുണ്ടാകും, അപ്പോൾ ചോദ്യങ്ങളുണ്ടാകും. തത്വത്തെ സംബന്ധിച്ച് ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഇത് പറഞ്ഞാൽ ചിലർ ചോദിക്കും, തത്വനിശ്ചയം. തത്വനിശ്ചയം എന്ന് പറയും മനസ്സുകൊണ്ട് നിശ്ചയിക്കുന്നു, ഇത് പുസ്തകമാണെന്ന് നിശ്ചയിക്കുന്നു, അതുപോലെ നിശ്ചയിക്കുന്നു. അങ്ങനെ നിശ്ചയം എന്ന് പറയുമ്പോൾ പിന്നെ അനുഭൂതിയോടെ, ആത്മാനുഭൂതിയോടെ, അനുഭൂതി വേണ്ടേ? നിങ്ങളൊക്കെ ഈ പുസ്തകം വായിച്ച് പറയുന്നു, പുസ്തകം വായിച്ച് പറയുന്നു, കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു, താൻ ആത്മാവാണെന്ന് പറയുന്നു, അവിടെ അനുഭൂതിയില്ലല്ലോ എന്ന് പറയും. അദ്വൈത ആത്മബോധം എന്തെന്ന് നിശ്ചയമില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത്. അനുഭൂതി അതില്ലല്ലോ. പിന്നെന്തായത്? ഇതൊരറിവ് ആത്മാവുണ്ടെന്നറിയുന്നു. അതല്ല, ആത്മാവുണ്ടെന്ന് നിശ്ചയിക്കുന്നു, അതിൻ്റെ അപ്പുറം ഇനി ഒരു അനുഭൂതി എന്ന് പറയുന്നൊന്ന് വരാനുണ്ട്. നിശ്ചയം എന്ന് പറയുന്നത് എന്താണ്? അത് അറിവ്. അറിവ് പോലെ അതിനപ്പുറം ഒരു അനുഭൂതി വരണം. അതുണ്ടാകുന്നില്ലെന്നാണ് പലരുടെയും പരാതി. എനിക്ക് തത്വ നിശ്ചയമുണ്ട്, പക്ഷെ അനുഭൂതിയില്ല എന്നാണ്. അതേതുപോലെ പറയും, സാധാരണ പറഞ്ഞു വരുന്നതാണ് പഞ്ചസാരയെ കുറിച്ച്. കേട്ടു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ മധുരം അനുഭവവേദ്യമാകുന്നില്ല. അപ്പം അത് അനുഭവിക്കണം. അതുപോലെ തത്വത്തെക്കുറിച്ചുള്ള ശ്രവണ മനനങ്ങൾ കൊണ്ട് അനുഭവം ഉണ്ടാകുന്നില്ല. നിശ്ചയം ഉണ്ടായാലും അതുകൊണ്ട് അനുഭവം വേറെയാണ്. അനുഭൂതി എന്ന് പറയും അത് ഈ പഞ്ചസാര കഴിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു പ്രത്യേക അനുഭൂതിയിൽ ഇങ്ങനെ ഇരിക്കും. അനുഭൂതിയിൽ ലോകത്തെ മറക്കും, പ്രപഞ്ചത്തെ മറക്കും. അത് പഞ്ചസാരയേക്കാൾ വലിയൊരു ആനന്ദമായിരിക്കും. പിന്നെ ആ ആനന്ദത്തിലിങ്ങനെ നീന്തി തുടിക്കും. പിന്നെ ആനന്ദത്തിൽ ലയിച്ച് അലിഞ്ഞലിഞ്ഞില്ലാതാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ആനന്ദത്തെ സംബന്ധിച്ച്. ചിലർക്ക് ആനന്ദം താഴെന്ന് മേളിലോട്ടാണ്, ചിലർക്ക് മേളിൽ നിന്ന് താഴോട്ടാണ്, പലതരത്തിലാണ്. തമാശ പറഞ്ഞാൽ എന്താ? മേളിൽ നിന്നിങ്ങനെ താഴോട്ട് ആനന്ദം ഒഴുകി വരും. അങ്ങനെ ആനന്ദം ഒഴുകി ആനന്ദത്തിനിങ്ങനെ മുഴുകിപ്പോകുന്ന ഇതായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. ചിലട് പറയുന്നു താഴെ നിന്നിങ്ങനെ ഒരു ആനന്ദം പൊങ്ങി പൊങ്ങി മേളിലോട്ട് കയറുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ ഈ തത്വവിചാരം ചെയ്യുന്നവനും തോന്നു, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, സമയം കളഞ്ഞല്ലോ എന്ന് തോന്നു. അങ്ങനെ ആനന്ദം ഉണ്ടാകില്ലെന്നല്ല പറയുന്നത്. ആനന്ദമൊക്കെ ഉണ്ടാകാം, പക്ഷെ ഇവിടെ ആത്മബോധം എന്തെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്ന തത്വനിശ്ചയമാണ്. അപ്പൊ പിന്നെ ഈ അനുഭൂതി അതെന്താ പറയുന്ന? അതിൽ യുക്തിയുണ്ട്. എന്താണ്? പഞ്ചസാര കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ മധുരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ പഞ്ചസാര അനുഭവിച്ചു കഴിഞ്ഞാൽ മധുരത്തിന്റെ അനുഭവം ഉണ്ടാകും. ആ പഞ്ചസാര ഒരിക്കൽ അനുഭവിച്ചാണ്,
രണ്ടാമത് പഞ്ചസാരയെ കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ മധുരത്തെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുന്ന അനുഭവം, അത് സ്മരണയാണ്. ഇനി പഞ്ചസാരയെ നേരിട്ട് അനുഭവിക്കുമ്പോൾ അവിടെ മധുരത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ സാധാരണ സ്ഥൂലമായി പറയുന്നതാണ്. വാസ്തവത്തിൽ ഈ സ്മരണ അനുഭവം എന്ന് പറയുന്നതിനൊന്നും പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല. ഇതെല്ലാം അനുഭവമാണ്. ചിലപ്പോൾ അനുഭവത്തെക്കാൾ തീവ്രമായിരിക്കും. അതായത് പ്രത്യക്ഷാനുഭവത്തെ, അനുഭവത്തെ സാധാരണ രണ്ടായി തിരിക്കുന്നു, ഒന്ന് പ്രത്യക്ഷം മറ്റൊന്ന് സ്മരണ. സ്മരണയെന്ന് പറയുന്നതും പ്രത്യക്ഷം എന്ന് പറയുന്നതും രണ്ടും അനുഭവമാണ്. അത് മനസ്സിലാക്കണം. അനുഭവം അല്ലെങ്കിൽ ജ്ഞാനം, അനുഭൂതി എന്നെല്ലാം പറയുന്നത് പര്യായമാണ്. സ്മരണ പ്രത്യക്ഷം എന്ന് പറയുന്നത് അതിന്റെ രണ്ട് വകഭേദം. ഇന്നലെ ആനയെ പ്രത്യക്ഷമായി കണ്ട് ഇന്ന് ആനയെ സ്മരിക്കുന്നു, ഇത് രണ്ടും അനുഭവമാണ്. ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷ പൊതുവെ പ്രത്യക്ഷത്തിനായിരിക്കും, പ്രത്യക്ഷാനുഭവത്തിനായിരിക്കും തീവ്രത കൂടുതൽ. ചില സ്ഥലത്ത് സ്മരണയ്ക്കായിരിക്കും തീവ്രത കൂടുതൽ. ഒരു ദുഃഖത്തെ അനുഭവിക്കുന്നു, സുഖത്തെ അനുഭവിക്കുന്നു, ഭയത്തെ അനുഭവിക്കുന്നു, കോപതാപങ്ങളൊക്കെ അനുഭവിക്കുന്നു. അനുഭവിക്കുന്ന സമയത്ത് അത് വളരെ തീവ്രമായിട്ട് അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാലശേഷം, കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, കാലം കഴിഞ്ഞാലേ സ്മരണ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതിനെ സ്മരിക്കുന്നു. ആ സ്മരണ പലതരത്തിലാകും. ചിലപ്പോൾ അനുഭവത്തെക്കാൾ തീവ്രമായിരിക്കും സ്മരണ, തീവ്രമായ അനുഭവമായിരിക്കും. പ്രത്യക്ഷ അനുഭവത്തെക്കാൾ തീവ്രമായ അനുഭവമായിരിക്കും സ്മരണ. അവിടെ പറയുക എന്താണ്, ഞാൻ ഭയന്നു, ഇപ്പോൾ എനിക്കത് ഓർക്കാൻ കൂടി കഴിയും എന്ന് പറഞ്ഞാൽ, ഓർത്തു കഴിഞ്ഞാൽ അതിലും വലിയ ഭയം വരും, ദുഃഖം. അന്ന് അനുഭവിച്ച ആ വേദനയെക്കുറിച്ച് എനിക്ക് സ്മരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ, സ്മരിച്ചാൽ അതിലും വലിയ വേദന അനുഭവിക്കും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്താണോ അനുഭവം എന്ന് പറയുന്നത്, പ്രത്യക്ഷത്തെക്കാൾ തീവ്രമായും അനുഭവപ്പെടും സ്മൃതിയിൽ. തിരിച്ചും വരാം. ചിലപ്പോൾ കാലം കഴിയുമ്പോൾ പറയും, അന്നത്തെ വേദന ഇന്ന് അതെല്ലാം ഞാൻ മറന്നു, ഇന്ന് അത്രയും തീവ്രമായി അനുഭവപ്പെടുന്നില്ല സ്മരിക്കുമ്പോൾ. തിരിച്ചും വരാം. പ്രത്യക്ഷമായ അനുഭവവും സ്മരണയും, അത് ഏതാണ് തീവ്രം എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. രണ്ടും എന്താണ്, അനുഭവമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര കഴിക്കുന്നു, അപ്പോൾ അത് പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. ചില സമയത്ത് ഇനി ഒരു കാലത്ത് സ്മരിക്കുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖം കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ ഇതിലും വലിയ സുഖമായിരിക്കും അപ്പോൾ കിട്ടുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇത് ഇത്രയും സുഖമുള്ളതാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശരിക്കുള്ള സുഖം എന്ന് പറയാറുണ്ട്. സുഖാനുഭവത്തെ സംബന്ധിച്ച് രണ്ടാമത് പറയുന്നത് സ്മൃതിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ഇത് രണ്ടും അനുഭവമാണ്. പ്രത്യക്ഷമെന്ന് സ്മൃതി എന്നും പറയുന്ന അനുഭവമാണ്. ഇപ്പോൾ ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യക്ഷമാണോ വലുത്, അതേ സ്മൃതിയാണോ വലുത് എന്ന് പൊതുവെ തീരുമാനിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്മൃതിയായിരിക്കും തീവ്രമായ അനുഭവം, പ്രത്യക്ഷത്തെക്കാൾ തീവ്രമായ അനുഭവം. ചില സമയ സ്ഥലത്ത് പ്രത്യക്ഷമായിരിക്കും തീവ്രമായ അനുഭവം. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത്? രണ്ടും അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് ആർക്കാണ് ഉണ്ടാകുന്ന? ഭോക്താവ്. എന്തിനനുഭവിക്കുന്നു? ഭോഗ്യമായ വിഷയത്തെ. അപ്പോൾ ഭോക്താവ് ഭോഗ്യമായ വിഷയത്തെ അനുഭവിക്കുമ്പോൾ ആ അനുഭവം രണ്ടു തരത്തിൽ, ഒന്ന് പ്രത്യക്ഷം, മറ്റൊന്ന് സ്മൃതി. അത് ഏത് തരത്തിൽ സംഭവിക്കാം?
പക്ഷെ നമ്മുടെ ധാരണ എന്താണ്? പ്രത്യക്ഷമാണ് തീവ്രമായ അനുഭവം, സ്മൃതി എന്ന് പറയുന്നത് ദുർബലമാണെന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അത് സാമാന്യമായി അങ്ങനെ പറയാം, പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. ഇത് മാറി മാറി വരും. സ്മൃതി പ്രത്യക്ഷത്തേക്കാൾ തീവ്രമായ അനുഭവത്തെ, സംവേദനത്തെ പലപ്പോഴും ഉണ്ടാക്കും. രണ്ടു അനുഭവം എന്നുള്ള നിലയ്ക്ക് ആരുടെ ഭോക്താവിന്റെ ഭോഗ്യ വിഷയത്തെ സംബന്ധിച്ചുള്ള അനുഭവം എന്നുള്ള അതുകൊണ്ട് പ്രത്യക്ഷമാണ് വലുത്, സ്മൃതി മോശമാണെന്ന് ധരിക്കരുത്. അതെങ്ങനെയും വരാം, രണ്ടു അനുഭവം എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് നമ്മൾ സാറിന് പറയുന്ന എന്താണ്? അത് പഞ്ചസാര പ്രത്യക്ഷമായി കഴിക്കുന്നതാണ്, വലത് സ്മരിക്കുന്നത് അല്ല എന്ന് വരുന്നത് ചില സമയങ്ങളിലേ അത് ശരിയാവും, എപ്പോഴും ശരിയാണ്. നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടും അനുഭവമാണ്. എന്തുകൊണ്ടാണ്? അനുഭവത്തിന് ഒരിക്കലും രൂപാന്തരമില്ല. അനുഭവം പ്രത്യക്ഷമായാലും ശരി, സ്മൃതിയായാലും ശരി, അനുഭവം അനുഭവം തന്നെ. അനുഭവത്തിന്റെ രൂപത്തിനൊരിക്കലും മാറാനൊക്കത്തില്ല. ഏത് സമയമായാലും അത് അനുഭവം തന്നെ. അനുഭവമെന്നോ അറിവെന്നോ ബോധമെന്നോ ചിത്തെന്നോ എന്ന് പറയുന്നതിന്റെ സ്വഭാവത്തിനൊരിക്കലും മാറ്റം വരുന്നില്ല. ഉപാധികൾ കൊണ്ട്, കാല ദേശ ഉപാധികൾ കൊണ്ട് അത് വ്യത്യസ്തമെന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. സൂര്യന്റെ സ്വഭാവം പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറയുന്ന സ്വഭാവത്തിനൊരിക്കലും മാറ്റം വരുന്നില്ല. പ്രകാശത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ, പ്രകാശം. അതിന് രണ്ട് സ്വഭാവമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് അതുപോലെയാണ്, രണ്ട് തരത്തിലല്ല. അനുഭവം ഏത് സമയവും ഒരേ രീതിയിലായിരിക്കും, പ്രകാശത്തിന് രണ്ട് തരത്തിലിരിക്കാൻ പറ്റും. പിന്നെ ഉപാധികൾ കൊണ്ട്, ആകാശത്തിന് മേഘങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും മങ്ങിയ വെളിച്ചമാണ്, ഒന്നുമില്ലെങ്കിൽ പറയുന്നല്ല തെളിഞ്ഞ വെളിച്ചമാണ്. എന്താ വെളിച്ചം എന്ന് പറയുന്ന ആ പദാർത്ഥ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടാണോ പറയുന്നത്? അല്ല, അത് വെളിച്ചം തന്നെയാണ്. ഉപാധികൾ കൊണ്ട് അതിന് മാറ്റമുണ്ടായി എന്ന് നമുക്ക് തോന്നുകയാണ്. അതിനെ കാണുന്ന നമ്മുടെ കാഴ്ചയ്ക്കാണ് മാറ്റം വന്നിരിക്കുന്നത്, പ്രകാശത്തിനല്ല. അതുപോലെ അനുഭവം എന്ന് പറയുന്നതിനും പ്രത്യക്ഷമെന്നോ സ്മൃതി എന്നോ ഉള്ള ഭേദമുണ്ട്. ഉപാധികൾ കൊണ്ടാണ്, കാല ദേശാദി ഉപാധികൾ കൊണ്ട് പലതരത്തിൽ, ചിലപ്പോൾ അത് തീവ്രമായി, ചിലപ്പോൾ മൃദുവായി, ചിലപ്പോൾ മന്ദമായി ഒക്കെ അനുഭവപ്പെടുന്നു. ജ്ഞാന സ്വഭാവത്തിന് മാറ്റം ഇല്ല എന്നർത്ഥം. ഇത് സാധാരണ എന്താണ്? ഭോക്താവ് ഭോഗ്യം ഇത് രണ്ടും പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള അറിവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഭോഗ്യമായ വിഷയങ്ങളെ കുറിച്ച് ഭോക്താവ് അറിയുന്നു. അങ്ങനെ അറിയുന്നിടത്ത് പോലും അവിടെ ഉപാധികളുടെ സമ്പർക്കം കൊണ്ട് അനുഭവത്തിന് വ്യത്യാസമുള്ളതുപോലെ തോന്നുന്നെങ്കിലും വാസ്തവത്തിന്റെ അനുഭവത്തിന് വ്യത്യാസമില്ല. പരമാർത്ഥത്തിൽ അനുഭവം ഏകരൂപത്തിലാണ്. അത് വിഷയ ജ്ഞാനത്തെ സംബന്ധിച്ച്, അപ്പോൾ ആത്മനിശ്ചയത്തെ സംബന്ധിച്ച് അതുപോലെയുള്ള മനസ്സിലാക്കേണ്ടത്. ആത്മനിശ്ചയം എന്ന് പറയുന്നത് പഞ്ചസാര കഴിക്കുന്ന പോലെയുള്ള അനുഭവമല്ല. എന്തുകൊണ്ട്? ഇവിടെ ഭോക്താവ് ഭോഗ്യം എന്നുള്ള ഭേദങ്ങളില്ല. അതിനൊരിക്കലും ഇവിടെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാനൊക്കത്തില്ല. അത് ഭോക്താവ് ഭോഗ്യം എന്നുള്ള ഭേദമുള്ള സ്ഥലത്തുള്ള അനുഭവമാണ്. ഇതങ്ങനെ ഇതെന്താണ്? തത്വത്തിന്റെ നിശ്ചയമാണ്.
അവിടെ എന്തുകൊണ്ട് ഭോക്തൃഭോഗ്യഭാവം വരുന്നില്ല? കാരണം തത്വം തന്റെ സ്വരൂപമാണ്, പഞ്ചസാര തന്റെ സ്വരൂപമല്ല, തന്റെ വിഷയമാണ്. അതിന്റെ അനുഭവത്തിൽ ഉപാധികൾ കൊണ്ട് പലതരത്തിലുള്ള ഭേദങ്ങൾ വരാതെ ശരിയാണ്. അനുഭവത്തിന് മാറ്റമില്ലെങ്കിൽ, പക്ഷെ തത്വനിശ്ചയത്തിൽ എന്താണത്? ഇത്തരത്തിലുള്ള ഭേദങ്ങളെ നിരാകരിക്കുന്നതാണ്, നിഷേധിക്കുന്നതാണ്. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള തന്റെ തന്നെ ബോധമാണ്, തന്റെ തന്നെ മനസ്സിന്റെ നിശ്ചയമാണ്. അവിടെ താൻ അന്യമായി ഒന്നിനെ ധരിക്കുന്നില്ല. അത് ഭേദബുദ്ധിയെ ആശ്രയിച്ചുണ്ടാകുന്ന അനുഭവമല്ല. എല്ലാ അനുഭവങ്ങളും ഭേദബുദ്ധിയെ ആശ്രയിച്ചാ ഉണ്ടാകുന്നു. ഞാൻ അനുഭവിക്കുന്ന വിഷയം, അങ്ങനെയുള്ള ഭേദബോധത്തെ ആശ്രയിച്ചാണ് തുറന്ന അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ എന്താണ്? എല്ലാ ഭേദങ്ങളെയും നിരാകരിക്കുകയാണ് തത്വനിശ്ചയം എന്ന് പറയുന്നത്. തത്വം എന്നല്ലേ പറയുന്നത്, പിന്നെന്താ ഭേദം? സർവം ഖല്ലിതം എന്ന് പറയുന്നിടത്ത് ഭേദം എവിടെയാണ്? ഭേദത്തെ നിരാകരിച്ചിട്ടെന്താ ഈ തത്വം ബോധിപ്പിക്കുന്നത്? നിന്റെ സ്വരൂപം ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. ആ നിശ്ചയത്തിന് ഇതുപോലെ സ്മൃതി അനുഭവം എന്നുള്ള ഭേദമില്ല, പരോക്ഷം അപരോക്ഷം എന്നുള്ള ഭേദമില്ല. അതെല്ലാം വിഷയാനുഭവങ്ങളെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടത്? കാലത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ്. കാലം പൂർവത്തിലാകുമ്പോൾ സ്മൃതി, പൂർവ്വകാലത്ത് സംബന്ധിച്ചല്ലേ നമുക്ക് സ്മൃതി ഉണ്ടാകത്തുള്ളൂ. വർത്തമാനകാലത്ത് പ്രത്യക്ഷവും പൂർവ്വകാലത്ത് സ്മൃതിയും. അത് കാലികമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെ കാലത്തെ ആശ്രയിച്ചൊരു വിഷയത്തെ ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ശ്രുതി ബോധിപ്പിക്കുന്നത് നിന്റെ സ്വരൂപം ഇന്നതാണ്. അത് കാലദേശ അതീതമാണ് അല്ലെങ്കിൽ സർവാത്മകമാണ്, ഏത് രീതിയിലായാലും ശരി, അതിന് കാലം കൊണ്ടുവരുന്ന ഭേദം എന്താണ്? സ്മൃതി, പ്രത്യക്ഷം, ഇങ്ങനെയുള്ള ഭേദം അവിടെ ഇല്ല. പഞ്ചസാരയുടെ കാര്യത്തിൽ പോലും അത് ശരിക്കും ഇല്ല. പിന്നെ അങ്ങനെയാണ് സ്വസ്വരൂപത്തെ സംബന്ധിച്ചതുണ്ടാകുന്നത്. അതുകൊണ്ട് കാലദേശങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന ജ്ഞാനത്തെ പോലെ ഇതിനെ ധരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് എന്റെ നിശ്ചയം അത് കഴിഞ്ഞ അനുഭവം വേറെയാണ് എന്ന് ധരിച്ചു പോകുന്നു. ഇവിടെ അതിനുള്ള യാതൊരു സാധ്യതയും ഇവിടെ അനുഭവത്തിന്റെ തലത്തിൽ ഒരിക്കലും പരോക്ഷം അപരോക്ഷം അല്ലെങ്കിൽ സ്മൃതി അനുഭവം ഇങ്ങനെ ഭേദം വരത്തില്ല. അത് അനുഭവം എന്ന ഒരു സ്വഭാവമേ അതിനുള്ളൂ. ജ്ഞാനം ചിത്ത് അറിവ് ഇങ്ങനെ ഒരു സ്വഭാവമേ ഉള്ളൂ അതിന്. അതിനെ മറ്റൊരു തരത്തിലും വേർതിരിക്കാൻ കഴിയില്ല. പിന്നെ അനുഭൂതി ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട്? ഇത്തരം കഥകൾ കേട്ടതുകൊണ്ട്. ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ആഗ്രഹിച്ചു അതുപോലെയുള്ള, അതെല്ലാം സത്യമാണെന്ന് ബുദ്ധി ധരിക്കും. ധരിച്ചിട്ട് അത് വേണമെന്ന് ആഗ്രഹിക്കും. ആഗ്രഹിക്കുന്നപ്പോഴും സത്യമാണെന്ന് ധരിച്ചിട്ടാണ്. ഒരു വസ്തു സത്യമാണെന്ന് ബോധ്യം വന്നാലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. പുഷ്പം കൊണ്ടുള്ള മാല ഒരാൾ ആഗ്രഹിക്കുന്നു, അത് വേണം. പക്ഷെ സർപ്പത്തെ മാലയായി കണ്ടു കഴിഞ്ഞാൽ ആ മാല ആരെങ്കിലും ആഗ്രഹിക്കുന്നു? ഇല്ല. എന്തുകൊണ്ടത് ബ്രഹ്മാത്മകമാണ്. വാസ്തവത്തിലുള്ള മാല ആഗ്രഹിക്കത്തുള്ളൂ. അതുപോലെ ഈ അനുഭൂതി കുറിച്ചുള്ള കഥകളെല്ലാം വെറും വെടിയാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതാരും ആഗ്രഹിക്കത്തില്ല. തത്വനിശ്ചയത്തിൽ പിന്നെ അതിനെ കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്.
ആശങ്കയുടെ ചോദ്യമില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? തത്വനിശ്ചയ ഏവ വിദ്യാത്വ, വിദ്യ എന്ന് പറയുന്നത് തത്വനിശ്ചയമാണ്. അതുകൊണ്ട് തത്വനിശ്ചയത്തിനപ്പുറമുള്ള ഒരു അനുഭൂതി അതൊക്കെ ഭാവനകളാണ്. ഭാവനയ്ക്ക് അതിലില്ല. മനുഷ്യന്റെ ഭാവനയിലൂടെ കൽപ്പനയിലൂടെ എവിടെ വേണോ പോവാം, സ്വർഗലോകത്തിലോ ബ്രഹ്മലോകത്തിലോ ഒക്കെ പോവാം. ഭാവനയ്ക്ക് ആർക്കെങ്കിലും ഒരു അതിലിടാൻ പറ്റുമോ? അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഈ ഭാവനയിലൂടെ കാണുന്നതൊക്കെ സത്യമെന്ന് ധരിച്ചിട്ട് പിന്നെ അതിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് ഒരിടത്തും എത്തത്തില്ല, ഒരു നിശ്ചയത്തിനും എത്തത്തില്ല. ജീവിതാന്ത്യം വരെ ഇത്തരം ഭാവനയിൽ കഴിയാനേ പറ്റും. പിന്നെ ആഗ്രഹിക്കുന്നത് നടക്കത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഭാവന ഒരിക്കലും സഫലമാകത്തില്ല. ഇല്ലാത്ത കാര്യങ്ങളിൽ ഭാവന വേണ്ടി വരും, ഉള്ളത് ഭാവനയേണ്ട ആവശ്യമുണ്ട്. വാ തത്വനിശ്ചയം വിഷയാനുഭവം പോലെ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ വിഷയാനുഭവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ എടുത്തിട്ട് എന്താണ് പരോക്ഷം, അപരോക്ഷം, സ്മൃതി, പ്രത്യക്ഷം ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ എടുത്തിട്ട് അതുപോലെ ഒരു കാര്യമാണ് തത്വനിശ്ചയം എന്ന് ധരിച്ചിട്ട് അങ്ങനെ ഭ്രമിച്ചിട്ട് ആ വിഷയം അനുഭവം പോലുള്ള ഒരു അനുഭവം തത്വനിശ്ചയത്തിന് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നിരാശപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. അത് കേവലം ഭ്രാന്തിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരനുഭവം പരോക്ഷം അപരോക്ഷമായി സ്മൃതി പ്രത്യക്ഷമായൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ആത്മാനുഭവമായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും അനുഭവമായിരിക്കും. ഇന്ന് നമുക്കില്ലാത്ത പല അനുഭവങ്ങളും ഇനി ഉണ്ടാകാം. കാരണം ഈ മനസ്സ് അത്ര വിപുലമാണ്. മാനസികമായ പല അനുഭവങ്ങളും മനുഷ്യനുണ്ടാകാം. അതിൽ പല നിഗൂഢതകളുമുണ്ട്, അതൊക്കെ വെളിപ്പെടാം, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതെല്ലാം കേവലം മാനസികമായ അനുഭവങ്ങൾ, അതൊന്നും തത്വബോധമല്ല, പരമാർത്ഥ ബോധമല്ല, അത് ഏകസ്വരൂപമാണ്. അത് വിഷയാനുഭവം പോലെയല്ല, അത് ശ്രുതി സ്വസ്വരൂപത്തെയാണ് ബോധിക്കുന്നത്. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള നിശ്ചയമാണ്. അതിൽ വിഷയാനുഭവത്തിന്റെ പ്രതീക്ഷകളൊന്നും വയ്ക്കാൻ പാടില്ല. വിഷയാനുഭവത്തിന്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ആനന്ദമോ അതുപോലെയുള്ള അനുഭവങ്ങളോ. അതുകൊണ്ടാണ് മുമ്പ് ചർച്ച ചെയ്തെടുക്കുന്ന തന്നെ ഈ ആനന്ദത്തിന്റെ ഈ ഏറ്റക്കുറച്ചിലുകൾ. അതാണല്ലോ ഈ ആനന്ദത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. യുവാവിന്റെ ആനന്ദം, രാജാവിന്റെ ആനന്ദം, ചക്രവർത്തിയുടെ ആനന്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിനെല്ലാം താരതമ്യ രൂപത്തിൽ അനുഭവിക്കുന്ന എല്ലാ ആനന്ദങ്ങളെയും നിഷേധിച്ചിട്ടത് പരമമായ ആനന്ദം എന്ന് പറഞ്ഞു. അത് സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദം എന്നാണ് പറയുന്നത് കൊണ്ടാണ് എന്ന് പറയാം. അത് വിഷയമല്ല, അവിടെ വിഷയ വിഷയീഭാവമില്ല. ഇങ്ങനെ ബോധിക്കുന്നിടത്ത്, ഇത് തത്വമാണെന്ന് ബോധിക്കുന്നിടത്ത് വിഷയവിഷയഭാവമില്ലേ, പിന്നെ എങ്ങനെ ബോധിക്കും? അവിടെ ഭോക്തൃ ഭോഗ്യഭാവമില്ലേ, അല്ലെങ്കിൽ അറിയുന്നവൻ അറിവിന്റെ വിഷയം, അങ്ങനെ ഒരു ഭാവം അവിടെയില്ലേ? ഇല്ല എന്നാണ് ബോധിക്കേണ്ടത്. അതിനാണ് ബോധം എന്ന് പറയുന്നത്. ഉണ്ടെന്ന് ബോധിക്കുന്നതല്ല, ഇല്ല എന്ന് ബോധിക്കുന്നിടത്ത് പിന്നെ ഇത്ര ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ആത്മബോധത്തിൽ വിഷയവിഷയഭാവമില്ല എന്ന് ബോധിക്കുന്നു. അപ്പോൾ ആ ബോധമാണ് ആത്മബോധം എന്ന് പറയുന്നത്. അവിടെ പിന്നീട് രണ്ടാമതൊരു ചോദ്യത്തിന് യാതൊരു അവസരവുമില്ല. സ്വസ്വരൂപം എന്ന് ബോധിക്കുന്നു. അതുകൊണ്ടവിടെ ഈ പറയുന്ന തരത്തിൽ നിശ്ചയം എന്നുള്ള അല്ലാതെ മറ്റൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യം. പിന്നെ ആ ഒരു നിശ്ചയത്തിൽ
വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വിചാരമാണ്, നിശ്ചയമല്ല. അവിടെ മനസ്സ് നിശ്ചയാത്മകമായ രൂപത്തിലെത്തിയിട്ടില്ല, വിചാര രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കും. ദോഷമില്ല, അത് സ്വാഭാവികമാണ്. വിചാരം കടന്നു വേണം നിശ്ചയത്തിലെത്താം. അത് കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, പരീക്ഷ കഴിഞ്ഞിട്ടാ പാസ്സാകുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് നിശ്ചയം. അതുകൊണ്ട് പരീക്ഷയിൽ ചോദ്യങ്ങൾ സ്വാഭാവികമാണ്, നിശ്ചയം അതിനെല്ലാം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കാലഭേദത്തിൽ വരുന്ന അനുഭവങ്ങൾ പോലെ, സ്മൃതി പ്രത്യക്ഷം എന്നുള്ള അനുഭവം പോലെയുള്ള ഒരു അനുഭവമല്ല ഇത്. പഞ്ചസാരയുടെ സ്മൃതിയും പഞ്ചസാരയുടെ പ്രത്യക്ഷവും പോലെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നിശ്ചയം എന്ന് പറയുന്ന അനുഭവമാണോ എന്ന് ചോദിക്കും. നിശ്ചയം എന്ന് പറയുന്നതും അനുഭവം എന്ന് പറയുന്നതും അനുഭൂതി എന്ന് പറയുന്നതും എല്ലാം പര്യായ ശബ്ദങ്ങളാണ്. അതിന് അർത്ഥവ്യത്യാസമില്ല. പിന്നെ ഇതിൽ പെടാതെ വരുന്ന എന്താണ്? സംശയം, വിപര്യം, അജ്ഞാനം. അതിന് പ്രത്യേകതയുണ്ട്. അത് ഈ നിശ്ചയത്തിലെത്തുന്നതിന് മുമ്പ് വിചാരത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം അനുഭവമാണ്. അനുഭവമാണെങ്കിലും സംശയാദികൾ ഉണ്ടായിരിക്കും. അനുഭവത്തിൽ തന്നെ സംശയം കടന്നു. സംശയം സ്വയം ജ്ഞാനരൂപമാണ്. സംശയം എന്ന് പറയുന്നത്, നിശ്ചയം എന്ന് പറയുന്നത് എല്ലാം ജ്ഞാനരൂപമാണ്. എന്നാലും സംശയരൂപത്തിലുള്ള ജ്ഞാനം, വിപരീയ രൂപത്തിലുള്ള ജ്ഞാനം, അജ്ഞാന രൂപത്തിലുള്ള ജ്ഞാനം, അതല്ല വേണ്ടത്. അതെല്ലാം വിചാര സഹചാരിയാണെന്ന് പറയും. വിചാരത്തോടൊപ്പം ഉള്ളതാണ്. വിചാരം ചെയ്യുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. അതിന് നിശ്ചയ രൂപത്തിലാകുമ്പോൾ എന്ത് നിശ്ചയം? തത്വനിശ്ചയം. അതും മനസ്സിലാക്കണം. ഏതെങ്കിലും നിശ്ചയം പോലെ നിശ്ചയപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പുസ്തകം കണ്ടിട്ട് നിശ്ചയിക്കുന്നത് പുസ്തകമാണ്. നിരന്തരമുണ്ട് നിശ്ചയം മനസ്സിലുണ്ട്. പക്ഷെ അതുപോലെ സ്വസ്വരൂപത്തെ സംബന്ധിച്ച് നിശ്ചയം പോലെ, എങ്ങനെ ത്വം തത് എന്ന് ബോധിപ്പിച്ചതിന് നിശ്ചയം പോലെ, ആ നിശ്ചയം, അനുഭവം, അനുഭൂതി എന്നെല്ലാം പറയുന്നത് അർത്ഥവ്യത്യാസമാണ്, ശബ്ദവ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് നിശ്ചയത്തിനപ്പുറം ഒരു അനുഭൂതി എന്നുള്ള ചോദ്യത്തിന് യാതൊരു ഇതുമില്ല. ആ നിശ്ചയം എന്താണ്? തസ്യൈവ തദ്ഹേതുത്വ വിദുരാഗ കഥ, അതാണ് നിശ്ചയത്തിന് ഹേതുവായിരിക്കുന്നത്. ശ്രവണ മനനങ്ങൾ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിലാണെങ്കിൽ, തസ്യേവ എന്ന് പറയുന്നു, മറ്റൊന്നും ഇവിടെ ഹേതുവല്ല. മറ്റൊന്നും കൊണ്ടും ഇതുണ്ടാകത്തില്ല. അതിന്റെ ഒരു പരിഭാഗ അവസ്ഥയിലേ നിശ്ചയം സംഭവിക്കത്തുള്ളൂ. അത് വിചാരം ഉണ്ട്. പക്ഷെ തത്വത്തെക്കുറിച്ച് തന്നെയാണ് വിചാരം ചെയ്യുന്നത്. പക്ഷെ നിശ്ചയം, ഈ പറയുന്ന നിശ്ചയം ഉണ്ടാകുന്നില്ലല്ലോ. വീണ്ടും തത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ പറയുന്നു. അവിടെ അതിന്റെ പരിഭാഗം വന്നിട്ടില്ല. പരിഭാഗം ഉണ്ടാവും. അതെന്നാ വരുന്നത്? എങ്ങനെയാ വരുന്നത്? അതാണ് ഈ വിചാരം. ആ വിചാരത്തിൽ നിന്ന് ബോധ്യപ്പെടണം പരിഭാഗത്തെ. അതായത് കാലാപേക്ഷിതമല്ല. നാളെ ഒരു കാലത്ത് ഉണ്ടാകേണ്ടത്, നാളെ വേറൊരു ദേശത്തുണ്ടാകേണ്ടതല്ല. വിചാരം തന്നെയാണ് നിശ്ചയിക്കുന്നത് അതിന്റെ പരിഭാഗത്ത്. മറ്റൊന്നുമില്ല അവിടെ. തസ്യൈവ തദ്ഹേതുത്വ പറയുന്നു. ആ വിചാരം തന്നെയാണ് അതിന് ഹേതുവായിരിക്കുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത് വീതരാഗ കഥ എന്ന് പറയുന്നത്. അതിന്റെ താല്പര്യം ഒന്നേ ആകാനേ പാടുള്ളൂ. എന്താണ്? ആ തത്വനിർണയമായിരിക്കണം മനസ്സിന്റെ താല്പര്യം. മറ്റൊരു താല്പര്യം വരരുത്. ആ താല്പര്യത്തോടുകൂടി വിചാരത്തിൽ വരുമ്പോൾ ഈ തത്വനിശ്ചയം വരും. തസ്യ
തദ്വിദ്യ സംയോഗം അന്തരേണ അയോഗ. വിചാരം എങ്ങനെ സംഭവിക്കും? തദ്വിദ്യ സംയോഗം, വിദ്വാൻമാരുമായിട്ടുള്ള സംയോഗം, അവരുമായിട്ടുള്ള ബന്ധം, ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരുമായിട്ടുള്ള സമ്പർക്കം, അതുകൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. ഇതെല്ലാം പറയുന്ന അദ്വൈതത്തിന്റെ വഴിയാണ്. മറ്റേതെങ്കിലും മാർഗങ്ങളിൽ മറ്റേതെങ്കിലും ഫലങ്ങൾ അതിനൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല. ഇവിടെ തന്നെ ഇനി എന്തെല്ലാം തരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നു, അതിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നു, അതെല്ലാം ഉണ്ട്. ഇവിടെ അത് അല്ല ചർച്ച ചെയ്യുന്നത്. ഇവിടെ സ്വരൂപബോധം എന്താണ് അത് പറയുകയാണ്. അദ്വൈതാത്മബോധം അതെന്താണ്? അത് നിശ്ചയരൂപത്തിലാണ്. നിശ്ചയം തന്നെയാണ് അനുഭൂതി, അത് തന്നെയാണ് അനുഭവം. അതിനപ്പുറം ഇനി മറ്റൊന്ന് അവർ ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. ആ ചോദ്യമാണ് വിചാരം. ആ വിചാരം ആ ചോദ്യത്തെ നിരാകരിക്കുന്നതിന് ഉതകണം. അപ്പോൾ ഈ നിശ്ചയത്തിലെത്തിച്ചേരും. അതുകൊണ്ട് ശിഷ്യ ആചാര്യ ബ്രഹ്മചാരിണ, ശിഷ്യൻ ആചാര്യൻ ബ്രഹ്മചാരികൾ സബ്രഹ്മചാരികൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവർക്കെല്ലാം ഈ തത്വവിഷയകമായിട്ടുള്ള നിശ്ചയം എന്നുള്ള താല്പര്യത്തോടുകൂടിയ വിചാരം വേണം. അത് വിജിഗീഷ കൊണ്ടായിരിക്കും. തന്റെ ആശയത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും. പൂർവശത്തെ നിരാകരിക്കുന്നത്, സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതുമെല്ലാം നിർണയത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതിന്റെ രാഗദ്വേഷങ്ങൾ അത് ഭാഷകാരൻ വേറെ ഭാഗങ്ങളിലും പറയും. ഇത്രയും വാശിയോടുകൂടി ഉർവശിയെ അടിച്ചമർത്തുമ്പോൾ അത് രാഗദ്വേഷം കൊണ്ടാണെന്നാരും ധരിക്കരുത്. തത്വനിർണയത്തിന് വേണ്ടിയിട്ടാണ് അത്. ആ അടിച്ചമർത്തുന്നത് മനസ്സിന്റെ ഒരു വികല്പത്തെയാണ്. ഈ പറയുന്ന പോലെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും, എവിടെ അനുഭവം, എവിടെ അനുഭൂതി. മനസ്സ് പല ഭാവത്തിലേക്കും പോകും. അപ്പം അത് തന്നെ ഈ അസൂയയോടുകൂടി ഒന്ന് ചോദിക്കും. തത്വനിശ്ചയത്തിൽ അതിന് അസൂയ തോന്നും. ഓ, അവനൊരു വലിയ തത്വജ്ഞാനി. അത് അസൂയയാണ്. അതിന് ബാഹ്യമായി വേണ്ട സ്വന്തം മനസ്സ് തന്നെ അവിടെ അസൂയയുമായിട്ട് വരും. ോചരാർത്ഥവിഷയോ നാനാവക്തൃകോ വാക്യവിസ്തര കഥ. ഇവിടെ ഈ വിചാരം പലരും ധരിക്കുന്ന വേറൊന്നാണ്. ആത്മബോധത്തിന് വേണ്ടി ധ്യാനിക്കണം. ഇപ്പോൾ ധ്യാനിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വേണം മനസ്സിൽ. ഇത് പലർക്കുള്ള ഒരു പ്രശ്നമാണ്. ഒരു വിഷയം മനസ്സിൽ, ഒരു വിഷയത്തിൽ മനസ്സ് തുടർച്ചയായി നീക്കണം. അതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഉദാഹരണമായിട്ട് കുരങ്ങനെ എടുക്കുക. കുരങ്ങനെ ധ്യാനിക്കുന്നവന്റെ മനസ്സിൽ ആന വരാൻ പാടില്ല, കുതിര വരാൻ പാടില്ല, നായി വരാൻ പാടില്ല. കുരങ്ങൻ തന്നെ ഇരിക്കണം. എന്നാലേ അത് ധ്യാനമാകത്തുള്ളൂ. അങ്ങനെ ധ്യാനിച്ച് 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 അവസാനം കുരങ്ങന്റെ സാക്ഷാത്കാരം വരും. ഒരു ഉദാഹരണം പറഞ്ഞാണ്. മറ്റൊന്നുകൂടെ വരാൻ പാടില്ല. ഇത് ധ്യാനം. അതുപോലെ ആത്മസാക്ഷാത്കാരത്തിൽ ആത്മാവിനെ ധ്യാനിക്കണം. അവിടെ മറ്റൊന്നും കടന്നു വരാൻ പാടില്ല. അപ്പൊ ആത്മാവിനെങ്ങനെ ധ്യാനിക്കും? കുരങ്ങനെയാണെങ്കിൽ ധ്യാനിക്കുക, അതിന്റെ പല്ലും കണ്ണും മൂക്കും പല്ലിളിക്കുന്നതൊക്കെ ധ്യാനിക്കാം. ആത്മാവിനെങ്ങനെ ധ്യാനിക്കാൻ പറ്റും? അതിന് കണ്ണും മൂക്കും ചെവിയൊന്നുമില്ല. ശരി, വേണ്ട, ആത്മാവിനെ ധ്യാനിക്കുക. എന്താണ് ആത്മ 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 എന്നിങ്ങനെ ധ്യാനിക്കും. അല്ലെങ്കിൽ അഹം ബ്രഹ്മ അഹം ബ്രഹ്മ അഹം ബ്രഹ്മ എന്നിങ്ങനെ ധ്യാനിക്കും. അവിടെ ധ്യാനിക്കാനൊന്നുമില്ല. പിന്നെ എന്തിനാണ് ധ്യാനിക്കുന്നത്? ഈ ശബ്ദത്തെയാണ്. ആ ശബ്ദത്തെയാണെന്നറിയാതെ തന്നെ അവൻ ഇതിനെ തന്നെ ധ്യാനിക്കും.
അഹം ബ്രഹ്മ എന്ന് പറയുന്ന ശബ്ദമല്ല, അവിടെ വേറെ എന്തെങ്കിലും സാധനമുണ്ടോ, എന്തെങ്കിലും ഒരു രൂപമുണ്ടോ അവിടെ? ഇല്ല. പക്ഷെ ഈ ധ്യാനിക്കുന്നവൻ അറിയില്ല താൻ ധ്യാനിക്കുന്നത് ശബ്ദത്തെയാണെന്ന്. അല്ല, അർത്ഥത്തെയാണെന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് എന്താ ആകാരമുള്ളത്, എന്താ രൂപമുള്ളത്? വെളുത്തിരിക്കുമോ കറുത്തിരിക്കുമോ? ശിവനെ വിഷ്ണുവിനെ ധ്യാനിക്കും പോലെയാണോ അത്? ഉണ്ടല്ലോ. അങ്ങനെ ആത്മാവിനെ ധ്യാനിക്കണമെന്നാണ് ചിലത് പറയുന്നത്. അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ അങ്ങനെ നിരന്തരം ധ്യാനിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരൊറ്റ വെളിച്ചം, ഒരു ലൈറ്റ്, ആത്മബോധം. അത് ചെയ്യാതെ നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ആത്മബോധം ഉണ്ടാകുന്നതാണ്? അപ്പൊ തത്വവിചാരം എന്ന് പറയുന്നത് ആത്മബോധത്തിന് ഉപകരിക്കത്തില്ലെന്നാണ് ചിലത് പറയുന്നത്. കാരണം ഈ പറയുന്ന ഏകാഗ്രത അതിൽ കിട്ടത്തില്ല എന്നാണ്. ഇവിടെ പറയുന്ന എന്താണ്? വാക്യവിസ്തര, വാക്യവിസ്തരമാണ്. ഒന്നും രണ്ടുമല്ല, അനേക വാക്യങ്ങളെ, അനേക ശബ്ദങ്ങളെ. വാക്യങ്ങൾ ശബ്ദമാണ്. ബ്രഹ്മം 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 എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ അല്ല, അനേക അനേക പദങ്ങൾ കൂടി ചേരുന്നതാണ് ഒരു വാക്യം. അങ്ങനെയുള്ള അനേക വാക്യങ്ങളുടെ വിസ്തരം എന്ന് പറയുമ്പോൾ അതിന് അവസാനമില്ല. ആ വാക്യങ്ങളെ ആശ്രയിച്ചുള്ള വിചാരമാണിത്. അതിനാശ്രയിച്ച വിചാരം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിചാരമില്ല, മറ്റു ഉപാസനയാണ്. ഒരു പദത്തിന്റെ ആവൃത്തി എന്ന് പറയുമ്പോൾ അത് ഉപാസനയായിരിക്കും. ഇവിടെ എന്താണ് ഈ പദാർത്ഥം, വാക്യം വാക്യാർത്ഥം ഇവയെ ഗ്രഹിച്ച് കൊണ്ട് മനസ്സ് സഞ്ചരിക്കുന്നതാണ് വിചാരം എന്ന് പറയുന്നത്. അത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ആണ് ആ വിചാരം. അതിന് വാക്യങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. വാക്യവിസ്തരമാണത്, ഉപാസനയല്ല. ഇതിലൂടെയെല്ലാം എത്ര വാക്യങ്ങളായാലും ശരി, നമ്മൾ ബോധിക്കുന്ന ഒരേ ഒരു കാര്യത്തെ എന്താണ്? സ്വസ്വരൂപത്തെ. വിഷയവിഷയഭാവങ്ങളില്ലാത്ത, ഭോഗ്യ ഭോക്തൃഭാവങ്ങളില്ലാത്ത സ്വസ്വരൂപം, അതിനാണ് ബോധിക്കുന്നത്. വിചാരത്തിന് ഇത് കൂടിയേ തീരൂ, ഈ വാക്യങ്ങളെ ആശ്രയിച്ച് എത്തിയിരും, ശ്രുതി വാക്യങ്ങളെ ആശ്രയിച്ച് എത്തിയിരും, ഗുരുവിന്റെ വാക്യത്തെ ആശ്രയിച്ചേ തീരും. അത് ഉപാസനയല്ല. ഉപാസനയിൽ നിന്ന് അതിന് വ്യത്യാസമുണ്ട്. നാനാവക്തർക്ക വാക്യവിസ്തര പറയുന്നു. ഇവിടെ ഒരു ഗുരുവല്ല. എവിടെ ഉപനിഷത്തിൽ ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴും അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഗുരു പരമ്പരയാണ്. ഒരു ഉപദേശത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കേവലം ഒരു വ്യക്തിയുടെ ഉപദേശത്തെ കുറിച്ചല്ല പറയുന്നത്. അതിന് ഞാൻ ശേഷി, എന്റെ ഗുരു, എന്റെ ഗുരു എന്ന് പറയുന്നത് പേറ്റന്റ് ഗുരുവല്ല, അങ്ങനെ ഒരു ഗുരുവല്ല. അതൊരു പരമ്പരയാണ്, ഉപദേശത്തിന്റെ പാരമ്പര്യം. അത് അനാദിയാണ് പറഞ്ഞല്ലോ. അത് നമോ ബ്രഹ്മണേ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് അനാദിയായി തുടർന്നു വരുന്ന ഒന്നാണ്. അവരോട് പറയുന്നു നാനാവക്തൃക, എന്റെ വക്താവ് ഒരാളല്ല. അവിടെ ഒരു വ്യക്തിക്ക് വിശേഷിച്ച് പ്രാധാന്യമൊന്നുമില്ല, ആ പരമ്പരയ്ക്കാണ് പ്രാധാന്യം. ആ പരമ്പരയിലൂടെ വരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് നാനാവക്തൃകം എന്ന് പറയുന്നത്. ആ പരമ്പരയിലൂടെ വരുന്നതുകൊണ്ട് തന്നെ അത് വാക്യവും നാന ആയിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഉപദേശം കഥയതി ലക്ഷണ ലക്ഷണം, അതാണ് അതിന്റെ ലക്ഷണം. ഗുരുവിന്റെ ലക്ഷണം അതാണ്, വിദ്യയുടെ ലക്ഷണം അതാണ്. അതൊരു പാരമ്പര്യമാണ്, അവിച്ഛിന്നമായ പാരമ്പര്യമാണ്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അത് അനാദിയാണ്, അത് അനന്തമാണ്. താമിച്ഛന്തി
വാദലക്ഷണത്വന അഭ്യുപകരിച്ചത്. അപ്പോൾ അങ്ങനെ നാനാവക്തൃകമായിട്ടുള്ള അനേക വാക്യങ്ങളെ അതിനൂടെ വാദകഥ എന്ന് പറയുന്നു. അതിനെ ആശ്രയിക്കുന്നു ആരൊരു ജിജ്ഞാസു, എന്തിനു വേണ്ടി? തത്വനിശ്ചയത്തിന് വേണ്ടി. എന്താണ് ആ തത്വനിശ്ചയമാണ് ആത്മബോധം. അത് തന്നെയാണ് ആത്മാനുഭൂതി, ആത്മാനുഭവം എന്ന് പറയുന്നു. അതല്ലാതെ നമ്മൾ അനുഭൂതിയെന്നോ അനുഭവമെന്നോ എന്തെങ്കിലും ഭാവനയെ കണ്ടിട്ട് അതിനുവേണ്ടി ഇവിടെ അഭ്യാസം കാണിക്കുന്നതിനല്ല അദ്വൈതാത്മബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആരും പരാതി പറയുന്നു. എന്താണ് എനിക്ക്, ഞാൻ വേദാന്ത വിചാരം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അനുഭൂതിയില്ല എന്ന് പറയുന്നു. വേദാന്ത വിചാരത്തിന് അവിടെ അനുഭൂതി എന്ന് പറയുന്നില്ല, വേദാന്ത നിശ്ചയമാണ് അനുഭൂതി. ആ നിശ്ചയം അനുഭവമാണ്. എന്തുകൊണ്ട് അനുഭവം ഏകരൂപത്തിലുള്ളതാണ്? എവിടെയും അനുഭവത്തിന് വകഭേദങ്ങളില്ല. അത് ഇവിടെ പറയും. വിചാരവും അനുഭവം തന്നെ. വിചാരം എന്ന് പറയുമ്പോൾ അനുഭവം ഇല്ലാതാകുന്നില്ല. പക്ഷേ അനുഭവത്തിൽ എന്താണ് ഇത്തരം ദോഷങ്ങൾ കടന്നിരിക്കുന്നു, സംശയാദി ദോഷങ്ങൾ കടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ആത്മാവ് എന്താണെന്ന് അറിഞ്ഞു പക്ഷെ അനുഭൂതിയില്ല എന്ന് പറയുന്നതാണ് വിചാരത്തിലെ ദോഷം. ഇത്രയും കാലം ആത്മവിചാരം ചെയ്ത് അനുഭൂതി വന്നില്ല. ആത്മവിചാരം ചെയ്യുന്ന ഒരു പരമാർത്ഥമാണ്, ശരിയാ. പക്ഷെ അനുഭൂതി എന്ന് പറയുന്നത് പരമാർത്ഥമല്ല, അത് ഭാവനയാണ്, താൻ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്, അത് തന്റെ ഒരു സ്വപ്നമാണ്. സ്വപ്നം വാസ്തവം നമുക്കറിയാമല്ലോ. സ്വപ്നം ഒരിക്കലും തിരിച്ചു വരാറില്ല, അത് കൈവിട്ടുപോയ കാര്യമാണ്. ഭാവന ഭാവനയിൽ തന്നെ തീർന്നു, അത് പോയി, തിരിച്ചു വരത്തില്ല ഒരിക്കലും. ഒരിക്കലും ആർക്കെങ്കിലും സ്വപ്നം തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ അതുപോലെ സ്വപ്നം കണ്ടെന്നിരിക്കും, കണ്ടത് പോയി, തിരിച്ചു വരത്തില്ല. അതുപോലെയാണ് ഭാവനകൾ, അതൊരിക്കലും കയ്യിൽ വരത്തില്ല. അതിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. നിശ്ചയം അങ്ങനെ അല്ല, അത് അനുഭവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. പ്രാമാണിക വചനമാത്ര അഭിപ്രായ പൂർവിക കഥാവാദ. പ്രാമാണികമായ വചനങ്ങൾ. ആത്മതത്വത്തെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലാകുമോ? അതുപോലെ പറഞ്ഞല്ലോ. ആ തത്വത്തെ നിശ്ചയിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാചാര്യനല്ല, പലരും ആ പരമ്പരയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിദ്യകൾക്കുണ്ട് ആ പരമ്പര. തത്വനിശ്ചയത്തിനുണ്ട്, ഉപാസനകൾക്കുണ്ട്, വേദ അധ്യയനത്തിനുണ്ട്, മറ്റ് സമ്പ്രദായങ്ങൾക്കുണ്ട്, തന്ത്രമന്ത്രങ്ങൾക്കെല്ലാം ഉണ്ട്. ഇവിടെ എന്താണ് പ്രാമാണിക വചനമായിരിക്കും, അതാണ് ഇവിടുത്തെ വാദം, കഥ, വിചാരം എന്ന് നാം പറയുന്നു. തത്വ അധ്യവസായ ഫലത്വ, അതിന്റെ ഫലമാണ് തത്വ അധ്യവസായം എന്ന് വെച്ചാൽ നിശ്ചയം. തത്വനിശ്ചയം അതിന്റെ ഫലമാണ്. തത്വാധ്യവസായം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുസ്തകത്തിൽ നോക്കി തന്നെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഭാവനയിൽ പറയുകയാണ്. ഞാൻ പറയുന്നതിനെയും തള്ളിക്കളയും. ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ചെന്ന് ഭാവനയിൽ കണ്ടതോ കണ്ടുപിടിച്ചതോ ഉള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇത് വായിച്ചു പറയുന്നത്. തത്വ അധ്യവസായം എന്ന
ഇവിടെ എഴുതിയിരിക്കുന്ന തത്വനിശ്ചയം എന്നാണ്. അധ്യവസായ ഫലം, അതാണ് ഫലം. വിചാരത്തിന്റെ ഫലം ആ തത്വ അധ്യവസായമാണ്. അസ്യാം വീത രാഗാണാമേവ ശിഷ്യ ആചാര്യ സബ്രഹ്മചാരണ അധികാര. അതുകൊണ്ട് ഇതിൽ അധികാരം ആർക്കാണ്? ഈ വിജിഗീഷ, നേരത്തെ പറഞ്ഞ വിജിഗീഷയില്ലാത്തവർക്ക്. വിദ്യരാഗം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ മറ്റ് അസൂയ പോലെയുള്ള രോഗങ്ങൾ ഇല്ലാത്തവർ, അവരാണ് ഇതിൽ പ്രവർത്തിക്കേണ്ടതെന്നർത്ഥം. എന്നത് വിജിഗീഷുണാം. സാധാരണ പണ്ഡിതനെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന അത്തരക്കാരെയാണ്. ഇത് ഗ്രഹിക്കുന്നു എന്നിട്ട് ഇത് വാദിച്ച് സമർത്ഥിക്കാൻ വേണ്ടി പോകുന്നു, മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, സ്വന്തം തത്വ നിശ്ചയത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടെയാണ് പണ്ഡിതനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. പാണ്ഡിത്യം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ തന്നെ നിന്നിരിക്കുന്നതൊക്കെ അത്തരക്കാരെയാണ്. ഇത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല. വീതരാഗ കഥേതി തദുക്തം തം ശിഷ്യ ഗുരു സബ്രഹ്മചാരി ശിഷ്ട ശ്രയോർദ്ധി അനസൂയഭി അഭിവേയ. അതിന് പ്രത്യേകമുണ്ട്, അസൂയ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ പോയി, അത് വരും. അജ്ഞാതജ്ഞാപനം ജ്ഞാനസ്യ സ്ഥിരീകരണം സംശയ നിവർത്തനമിതി ത്രിവിധ തത്വനിർണയ. ആ തത്വനിർണയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു? അജ്ഞാതജ്ഞാപനം എന്നുവെച്ചാൽ അവിടെ അജ്ഞാനം നശിക്കുന്നു. ജ്ഞാനസ്യ സ്ഥിരീകരണം, ജ്ഞാനത്തിൽ ദൃഢത വരുന്നു. എന്നുവെച്ചാൽ വിപരീയങ്ങൾ പോകുന്നു, വിപരീത ബുദ്ധി പോകുന്നു, അതാണ് സ്ഥിരീകരണം വരുന്നു. സംശയ നിവർത്തനം, സംശയമില്ലാതാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. ത്രിവിധ തത്വനിർണയം, അതാണ് തത്വനിർണയം. അതായത് മൂന്നും സംഭവിക്കുമ്പോൾ തത്വത്തിൽ നിർണയം വരുന്നു. അത് വിചാരം കൊണ്ട് സംഭവിക്കും, വേറെ വഴിയൊന്നുമില്ല. അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. തത്വനിർണയ ഫലം വീതരാഗ കഥ, അതാണ് അതിന് ഹേതു. അതിന് അദ്വൈതത്തിന്റെ രീതി അനുസരിച്ചും മറ്റ് ശാസ്ത്രങ്ങളുടെ ഇതനുസരിച്ചും ഇത് തന്നെയാണെന്ന് ആണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അദ്വൈതികൾ മാത്രമല്ല ഇത് പറയുന്നത്, തത്വനിശ്ചയത്തിന് വിചാരം ആവശ്യമാണ്, വിചാരത്തിലൂടെ അത് എത്തിച്ചേരുന്നു എന്നുള്ള കാര്യം മറ്റ് ശാസ്ത്രങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് ആ ശാസ്ത്ര പരിചയമുള്ളവർക്ക് അത് മനസ്സിലാകുന്നു. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രത്യേകത ഇതാണ്, ആ നിശ്ചയം ആത്മനിഷ്ഠമാണ്. മറ്റുള്ളവരതല്ല, അവർ മറ്റു വിഷയങ്ങളിൽ ആ നിശ്ചയം ഉണ്ടാകും. ഇവിടെ ആത്മനിഷ്ഠമായ നിശ്ചയം അതാണ്. ന്യായവിദ്യായം ദുഷ്ട, ഇത് പൊതുവെ തത്വചിന്തയിലല്ല, അതിനാണ് ന്യായവിദ്യ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം വിചാരം തത്വനിശ്ചയം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്വൈതികൾ വിശേഷിച്ച് പറയുന്നത് സ്വരൂപനിശ്ചയം, അതാണ് തത്വനിശ്ചയം. അവിടെ പിന്നെന്തെന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല, ഇത് മതിയോ എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല, ഇനി അടുത്ത പടി എന്താണ് എന്നൊരു അന്വേഷണമില്ല. ഞാൻ അവിടെ ഒത്തുചേരുന്നുകൊണ്ടാണ് അതിനെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കൃതകൃത്യത. ആ തത്വനിശ്ചയത്തെ സംബന്ധിച്ച് അയാൾ കൃതകൃത്യനായിരിക്കുന്നു. ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, വിചാരം അത് ചെയ്തു കഴിഞ്ഞു, അതിന് സംശയമില്ല. കൃതകൃത്യത എന്ന് പറഞ്ഞാലും ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള സാമാന്യാർത്ഥമല്ല, ഇനി അയാൾക്ക് പ്രവർത്തിക്കാനൊന്നുമില്ലെന്നുള്ള അർത്ഥത്തിലല്ല. അത് തത്വനിശ്ചയത്തെ സംബന്ധിച്ചാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. തത്വനിശ്ചയത്തിൽ ഇനി അയാൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനില്ല, അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാനില്ല, വിപരീയത്തെ നശിപ്പിക്കാനില്ല, അങ്ങനെ ഉള്ള നിശ്ചയം അതാണ്.
ശാന്തി ശാന്തി ശാന്തി.